രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് കോവാക്സിൻ കുത്തിവയ്പ്പ് നൽകാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. കുട്ടികൾക്കുള്ള കോവാക്സിൻ കുത്തിവയ്പ്പിന് ഡിജിസിഐ അംഗീകാരം നൽകി. ഒക്ടോബർ 18 മുതൽ ആഭ്യന്തര വിമാന സർവീസുകളിൽ മുഴുവൻ സീറ്റിലും യാത്ര ചെയ്യാൻ കേന്ദ്രം അനുമതി നൽകി. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 14,313 പേർക്ക് രോഗം പുതിയതായി സ്ഥിരീകരിച്ചപ്പോൾ 181 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് കോവാക്സിൻ കുത്തിവയ്പ്പ് നൽകാൻ അനുമതി ലഭിച്ചത്. ഡിജിസിഐ ആണ് കുട്ടികൾക്ക് കോവാക്സിൻ നൽകാൻ അനുമതി നൽകിയത്. കുട്ടികളിൽ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിക്കുന്ന രാജ്യത്തെ രണ്ടാമത്തെ വാക്സിനാണ് കോവാക്സിൻ. നേരത്തെ 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൈഡസ് കാഡിലയുടെ വാക്സിൻ നൽകാൻ അനുമതി നൽകിയിരുന്നു. മൂന്ന് വിഭാഗങ്ങളാക്കി തിരിച്ചായിരുന്നു കുട്ടികളിൽ കോവാക്സിൻ പരീക്ഷണം നടത്തിയത്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ആദ്യ വിഭാഗം. 6 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ മൂന്നാമത്തെ വിഭാഗത്തിലും ഉൾപ്പെടുത്തിയായിരുന്നു പരീക്ഷണം. പരീക്ഷണ കുത്തിവയ്പ്പ് ഫലങ്ങൾ മികച്ചതായിരുന്നുവെന്ന് ഡിസിജിഐ വ്യക്തമാക്കി. അതേസമയം പ്രതിരോധശേഷി കുറഞ്ഞവർ വാക്സിൻ്റെ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്ന നിർദ്ദേശവുമായി ലോകാരോഗ്യ സംഘടന രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിരോധശേഷി കുറഞ്ഞവരുടെ ശരീരം ഒരുപക്ഷെ 2 ഡോസ് വാക്സിനോട് പ്രതികരിച്ചേക്കില്ലെന്നും അതുകൊണ്ട് മൂന്നാമത് 1 ഡോസ് കൂടി സ്വീകരിക്കണമെന്നാണ് WHO നിർദ്ദേശം. അതേസമയം ആഭ്യന്തര വിമാന സർവീസുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിലെ നിയന്ത്രണം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ഒക്ടോബർ 18 മുതൽ ആഭ്യന്തര വിമാന സർവീസുകളിൽ മുഴുവൻ സീറ്റുകളിലും യാത്ര ചെയ്യാൻ സാധിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. രാജ്യത്ത് കഴിഞ്ഞ ദിവസം 14,313 പേർക്കാണ് പുതുതായി കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 224 ദിവസത്തിനിടയിലെ ഏറ്റവും കുറവ് കേസുകളാണ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. ഇന്നലെ 151 മരണം റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 450,963 ആയി. കൈരളി ന്യൂസ്, ദില്ലി.